ഗൈസ് ഇറ്റ്സ് മിഷൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലോകപ്പം നടന്ന് തിടിയെന്നാണെന്ന് വെച്ചാൽ നമ്മൾ മുത്തുകളിനെ കൊണ്ട് വേറെ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ഇവിടെ കിടക്കുന്ന തന്നെ ഈ ചാനൽ ആദ്യമേക്കെ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട്. അപ്പം കുറച്ച് വൈറ്റ് നോർമൽ ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ജംബറിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സിൽവർ കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു നെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ടാങ്കീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് എടുക്കാം. ഇനി ആ ടാങ്കീസിലേക്ക് നമ്മൾ നെയിൽ കോർക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു സിൽവർ ജംബറിങ് ഇടാം. അതിന് ശേഷം പിന്നെ ഒരു ബീഡ്സ് ഇട്ടെടുക്കാം. ഇനി ജംബറിങ് ഇടാം. എന്നിട്ട് ആദ്യം ബീഡ്സ് ഇട്ടുകൊടുക്കാം. ഇനി ജംബറിങ് ഇടാം. എന്നിട്ട് ബീഡ്സ് ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ജംബറിങ് ഇട്ട് ബീഡ്സ് ഇട്ടുകൊടുക്കാം. എന്നിട്ട് ആദ്യം ജംബറിങ് ഇടാം, ബീഡ്സ് ഇടാം. എന്നിട്ട് ജംബറിങ് ഇടാം. ഇനി ബീഡ്സ് ഇട്ടുകൊടുക്കാം. അപ്പം നമ്മൾ രണ്ടും ആറ് ആറാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഈ ബീഡ്സ് നമ്മൾ ടാങ്കീസിൻ്റെ താഴെ ഭാഗത്ത് കൊണ്ടുവെക്കാം. ഇനി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ആക്കിയിട്ട് കോർത്ത് കൊടുക്കാം. ഇനി ആ സൂചി നമ്മൾ ആദ്യം ഇട്ട ബീഡ്സിലേക്ക് കൂടി ഇങ്ങനെ ലാസ്റ്റ് വരെ കോർക്കുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെ ഫുള്ളും കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വലിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ലോക്ക് ആക്കി കൊടുക്കാം. അപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഈ സൂചി ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ടൈറ്റ് ആക്കി കൊടുക്കാം. അപ്പം ഇത് ഊരി വീകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ നല്ലോണം കെട്ടിക്കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഇനി ഇതിങ്ങനെ ബാക്ക് ബാലൻസ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല ഫ്ലവർ ടൈപ്പ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഒരു പ്രസിംഗ് ടൂൾ എടുത്ത് ഒരു ജംബറിങ് എടുത്ത് അത് നേരത്തെ ഉണ്ടാക്കി അതിലേക്ക് ഒരു ഇങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ആ കോർത്ത ജംബറിങ്ങിലേക്ക് തന്നെയാണ് ഇടേണ്ടത്. ഇനി ഈ കമ്മലിൻ്റെ കൊളത്ത് എടുത്തിട്ട് നമുക്ക് ആ ജംബറിങ്ങിലേക്ക് ഇടാം. അപ്പം നമ്മൾ ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു കമ്മലാണ് ആക്കിയിട്ടുള്ളത്. അപ്പം അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആക്കാൻ വേണ്ടിയിട്ട് ആറ് ജംബറിങ്ങും ആറ് ബീഡ്സും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ ആക്കിയ പോലെ തന്നെയാണ്, ഒരു ജംബറിങ് ഒരു പിന്നെ ബീഡ്സ്, അങ്ങനെ അങ്ങനെയാണ് ഇടേണ്ടത്. അപ്പം നമ്മൾ ആറെണ്ണം കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ആക്കിയ പോലെ തന്നെ നമുക്കിത് അതിൻ്റെ ഉള്ളിലേക്കൂടി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ ലാസ്റ്റ് വരെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ വലിച്ചു കൊടുക്കാം. നേരത്തെ കെട്ടിയ പോലെ രണ്ട് മൂന്ന് കെട്ടി കൊടുക്കാം. അപ്പം ഇനി ഇതും ആയിട്ടുണ്ട്. ഇനി ഈ ജംബറിങ് ആ ജംബറിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കമ്മലിൻ്റെ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കാം. രണ്ട് കമ്മൽ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഐറ്റം ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ടാങ്കീസ് അതിലേക്ക് കോർത്ത് ഒരു ജംബറിങ് ഒരു ബീഡ്സ് അങ്ങനെ ആറെണ്ണം ഇട്ട് കൊടുക്കാം. അപ്പം ആറെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി അത് വലിച്ച് താഴേക്ക് കൊണ്ട് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ലാസ്റ്റ് വരെ ബീഡ്സിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ അടിയിലെ ബീഡ്സിലേക്ക് കൂടി മുകളിൽ വരെ ഇട്ടിട്ട് നമുക്കത് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് കെട്ട് കൊടുക്കാം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒന്നും കൂടി ചെയ്യാം. ഇതാ ഇങ്ങനെ നമ്മൾ ഫാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ കോർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കിയ പോലെ തന്നെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇടാം. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ
അപ്പം ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ജംബറിങ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം ഇനി സെൻറ്ററിൽ ഇങ്ങനെ ജംബറിങ് ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒരു സൈഡ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇപ്പാകുമ്പോൾ വേഗം ജംബറിങ് ഇടാൻ കഴിയും. ടൈറ്റ് കൊടുത്തിട്ടാകുമ്പോൾ ജംബറിങ് ഇടാൻ പണിയാണ്. അപ്പം ഇതിന് നല്ല മുറുക്ക് കെട്ടി കൊടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തളയാം. അപ്പം നമ്മൾ എന്നാൽ ചെയ്ത അങ്ങനെ വെച്ചാൽ നമ്മൾ ടൈറ്റ് കെട്ടിയിട്ടാകുമ്പോൾ ജംബറിങ് ഇടാൻ പണിയാണ്. അപ്പം ഇപ്പാകുമ്പോൾ നമുക്ക് വേഗം ഇടാൻ കഴിയും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പം ഇനി ഇപ്പോൾ ഇട്ടതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇവിടെ രണ്ട് ജംബറിങ് വേണം. അപ്പം ഒന്നും കൂടി ഫ്ലവർ ബീഡ്സ് ആക്കണം. അപ്പം 6 കോർത്ത് കൊടുക്കാം. അപ്പം 6 ഇട്ടതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ കോർത്ത് കൊടുക്കാം. അപ്പം ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ ഈ 2 ഇട്ടതില്ലേ, ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, അതിൻ്റെ സെൻറ്ററിലേക്ക്. എന്നിട്ട് നമുക്ക് പ്രസ് ചെയ്യാം. ഇനി ഒരു ജംബറിങ്ങും കൂടി എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡ് ഇട്ട് കൊടുക്കാം. അപ്പം 2 അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡായിട്ടാണ് ഇത് ഇടേണ്ടത്. എന്നിട്ട് നമുക്കിത് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വലിച്ച് കെട്ടിക്കൊടുക്കാം. അപ്പം 2-3 പ്രാവശ്യം കെട്ടിയിട്ട് ബാലൻസും കട്ട് ചെയ്തളയാം. അപ്പം ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്നും കൂടി ചെയ്തെടുക്കാം. ഇനി ഇത് തായിലേക്ക് കൂടി ഇട്ടെടുക്കാം. അപ്പം ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ജംബറിങ് നേരത്തെ ഇട്ടതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതായി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മുകളിലേക്ക് ഒരു ജംബറിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലോണം കെട്ടിട്ട് കൊടുക്കാം. അപ്പം ബാലൻസ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഉണ്ടാവും. ഇനി നേരത്തെ ആക്കിയാണെന്ന് ഒന്നും കൂടി ആക്കി കൊടുക്കാം. അപ്പം ഇനി നേരെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ ഇട്ടതിൻ്റെ ഒരു ജംബറിങ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എങ്ങനെ ഇട്ടാലും മതി, ഇതിലിട്ട് അതിലേക്ക് ഇട്ടാലും അതിലിട്ട് ഇതിലേക്ക് ഇട്ടാലും. എനിക്കിത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിൽ ഒരു ജംബറിങ്ങും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം എനിക്കിത് പ്രസ് ചെയ്ത് കൊടുക്കാം. എനിക്കിത് വലിച്ച് കെട്ടാം. 2-3 വട്ടം എടുത്തതിന് ശേഷം നമുക്കിത് ബാലൻസ് കട്ട് ചെയ്തടിക്കാം. അപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പം ഇനി ഇത് അടിയിൽ നിന്ന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ജംബറിങ്ങും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിൽ ഒരു ജംബറിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് വലിച്ച് കെട്ടി കൊടുക്കാം. അപ്പം കെട്ടുമ്പോൾ 2-3 കെട്ടി കൊടുക്കണം. നമുക്ക് ലെങ്ത്ത് കൊടുത്തുകൊണ്ട് കാണിക്കുന്നില്ല. ഇനി ഇത് ബാക്കി വന്നത് കട്ട് ചെയ്ത് കളയാം. അപ്പം ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ 2 ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഗോൾഡിൻ്റെ സിൽവർ ഉണ്ടെങ്കിൽ അത് എടുക്കാമായിരുന്നു, പക്ഷേ അതിൻ്റെ സിൽവർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ എസ് ടൈപ്പിൽ അത് എടുത്തിട്ടുണ്ട്. ചെയിനാക്കാൻ വേണ്ടി നമ്മൾ 3 ജംബറിങ് എടുക്കുന്നുണ്ട്. ഇനി 3 ജംബറിങ്ങും കൂടി കോർത്തിട്ട് നമുക്ക് ഈ ബീഡ്സിൻ്റെ ഒരു സൈഡ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യമേ ഇതിൽ ജംബറിങ് ഇടാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം പിടിച്ചു. അപ്പം ഇനി അത് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡ് നേരെ എസ്കോളത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പം ഇത് അടിപൊളിയായിട്ടുണ്ട്.
അപ്പൊ ഇതൊരു ചെറിയ കുട്ടികൾക്കെല്ലാം ഇളവാണ്. അപ്പൊ നമുക്ക് വലിയതാളാണെങ്കിൽ കുറച്ച് ഇത് കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ഈ രണ്ട് വെറൈറ്റി ഉള്ള ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ആക്കാവുന്നതാണ്. അപ്പൊ ഇത് നല്ല ലാഭമാണ്. നല്ല നമുക്ക് കുറെ കളറിലും ഉണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി വെറൈറ്റി ആക്കാവുന്നതാണ്. അപ്പൊ കടയിലെല്ലാം വാങ്ങുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവും. ഇങ്ങനെ ആക്കും നമ്മൾ ഇഷ്ടത്തിന് തന്നെ ആക്കുകയും ചെയ്യാം. അപ്പൊ നമ്മൾ വലിയക്ക് വേണ്ടി രണ്ടെണ്ണം കൂടി എക്സ്ട്രാ കോർത്തിട്ട് നമ്മൾ ഇവിടെ ആക്കിയിട്ടുണ്ട്. അപ്പൊ കൈക്കെട്ടിനും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയിനെല്ലാം ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് മാലയാക്കാൻ നോക്കാം. അപ്പൊ ഈ സെന്ററിൽ നമുക്ക് ഇങ്ങനെ ഇത് ഇട്ടു കൊടുക്കാവുന്നതാണ്. അപ്പൊ സിൽവർ കളർ ചെയിനില്ലാത്തോണ്ടാണ് ഇത് എടുത്തത്. അപ്പൊ നമ്മൾ രണ്ടെണ്ണം ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ സെന്ററിൽ ഇട്ടുകൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് മുകളിൽ കുറച്ച് ഇട്ടുകൊടുത്തു, രണ്ടെണ്ണം കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പൊ ചെയിനിലിട്ടിട്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇത് റെഡി കേൾക്കാൻ വേണ്ടിട്ട് അപ്പുറം ഇപ്പുറം ഓരോ ജംബറിങ് ഇടാം. അന്നേരം ആടെ ടൈറ്റിലേക്കും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ അടുത്തുള്ളൂ. സുഖങ്ങളൊക്കെ ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത് കാണാം. ബൈ ബൈ.